Hi friends. Welcome to Visual Treat by NJ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വിഭവമായിട്ടാണ്. അതെ. അത് കൽത്തപ്പം. അതായത് കണ്ണൂർകാരെ സ്പെഷ്യൽ കൽത്തപ്പം. അതാണ്. നമ്മുടെ സ്വന്തം കൽത്തപ്പം. എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ കൽത്തപ്പം? എല്ലാവർക്കും അറിയാത്ത ആളുണ്ടാവില്ലല്ലോ കൽത്തപ്പം എന്നുള്ളത്. അപ്പോ അമ്മയുടെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടിയാണ് അത് കൽത്തപ്പം എന്ന് പറഞ്ഞാൽ. അല്ലേ? അമ്മ ഇത് കഴിച്ചില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. അതേപോലെ കണ്ണൂരുകാരുടെ സ്പെഷ്യലാണ് കലത്തപ്പം. കണ്ണൂർ കലത്തപ്പം അങ്ങനെയുള്ള ഒരു കലത്തപ്പമാണ്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അമ്മനോട് ചോദിക്കും നമുക്ക് റെസിപ്പി ഒക്കെ എന്തൊക്കെയാണ്. കലത്തപ്പം ഉണ്ടാക്കുക, ചട്ടിയിൽ ഉണ്ടാക്കുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചട്ടി നല്ലോണം ചൂടായി, അതിനകത്ത് എണ്ണ ഒഴിച്ച് പിന്നെ ഉള്ളി വഴറ്റി തേങ്ങ കൊത്തിട്ട് അല്ലെങ്കിൽ കൊപ്പരി ഇടാം. അപ്പോ അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മാവ് കുറച്ച് വേറെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി, ചൂടാക്കിയതിനു ശേഷം ചട്ടിയിൽ ചൂടുള്ള ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം മെത്തേഡാണ് ഇപ്പൊ അമ്മ പറഞ്ഞത്. അതിനുശേഷം ചട്ടീന്റെ മേലെ വേറൊരു ചട്ടി വെച്ച് അതിൽ ചേരി വെച്ചിട്ട് തീ കൊടുക്കുക. അതിന്റെ കനല് അതിലാണ് ചുട്ടെടുക്കുക. പണ്ട് അടുപ്പിൽ വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. പഴയ കാലത്ത് ഒരു ഓവൻ ആയിരുന്നു ഈ ചട്ടി. അതാണ് ഒരു വ്യത്യാസം. പണ്ടത്തത് ഇപ്പത്തെ നമ്മൾ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ. പണ്ട് കുറച്ച് സമയം വെക്കണം തോന്നില്ല. പണ്ട് ഇപ്പൊ ആയിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കുന്ന കണ്ടിട്ട് വരാം അല്ലേ. നമ്മളിൽ നിന്നുണ്ടാക്കുന്നത് കലത്തപ്പമാണ്. അതിന് വേണ്ടുന്ന സാധനം കാണിച്ചു തരാം. ഇത് കാസാറരി, 3 മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി വെച്ചത്. പിന്നെ ഇതിന് വേണ്ടുന്ന തേങ്ങയും ചോറുമാണ്. 1 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം ചോറ്, അതിൻ്റെ പകുതി ഭാഗം തേങ്ങ, ഇത് ചേർത്തിട്ടാണ് നടക്കും. ഞാനിപ്പോൾ എടുത്ത അരി 1 കാസാർ അരി ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ അളവ് കൂടും. അപ്പോൾ അതിന് കണക്കായിട്ടാണ് തേങ്ങയും ചോറും ഉണ്ടാവുക. പിന്നെ വേണ്ടുന്നത് 1/4 കിലോ വെല്ലമാണ്. ഈ വെല്ലം പെട്ടെന്ന് ഉരുകാൻ വേണ്ടി ഒന്ന് പൊട്ടിക്കാം. അരി അരക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് വെല്ലം ഉരുക്കാൻ വെക്കാം. വെല്ലം ഉരുകി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏലക്കായ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു രുചിക്ക് രുചി ഒരു വർത്തന ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇത് അരി ചോറ് തേങ്ങ വെല്ലം ചേർത്ത് അരക്കാൻ പോകും. ഇത് അരി അരക്കുന്ന സമയം കൊണ്ട് ഈ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. നമ്മളെ വെല്ലം ഉരുകിയിട്ടുണ്ട്. ഇനി അത് അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെല്ലം ഉരുക്കിയത് അധികം തണിഞ്ഞു പോയിട്ടൊന്നുമില്ല, ചെറിയ ചൂടുണ്ട്. ആ ചൂടിൽ തന്നെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തിലാണ് കൂട്ട് വേണ്ടത്. ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അപ്പം ചുട്ടെടുക്കുന്നുള്ളൂ. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ഈ കൂട്ടുണ്ടാക്കി വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കുക്കർ വെക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് കൊപ്പരി ഇട്ട് കൊടുക്കാം. കൊപ്പരിയോ കൊപ്പരിയില്ലെങ്കിൽ തേങ്ങയും ചേർക്കാം. തേങ്ങ കൊത്ത് മതി. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കാം. ഈ സമയം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അമ്മൂ മോനും എത്തിയിട്ടുണ്ട. മോൻ നല്ല ഉറക്കേനു. ഇപ്പൊ മോൻ ഉറക്ക് കഴിഞ്ഞ് എണീച്ചല്ലേ. അതാണ് മുകളെ കണ്ടിങ്ങനെ അത്ഭുതം പോലെ നോക്കുന്നേ. അവേ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് വെല്ലം കുറച്ച് കുറഞ്ഞു പോയി, മധുരം കുറവേനും. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒരാണി വെല്ലം കൂടി ചേർത്ത്, നിങ്ങൾക്ക് നാലോ അഞ്ചോ ആണി വെല്ലം ഉപയോഗിക്കാം. അത് മധുരം നോക്കിയിട്ട് അതുപോലെ എടുക്കാം. അതായത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതില് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച മാവ് ഈ കുക്കറിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം ഇൻ കേസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ അരി ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്. ആ സമയം നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. തിളച്ചു വന്നാലേ മൂടിയിടാൻ പാടുള്ളൂ. അതിന്റെ അരി അരി മാത്രം ഇങ്ങനെ വരും. അരി തിളച്ചു വരുമ്പോ നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. അതിന്റെ വിസിൽ വെക്കണ്ട. എളുപ്പത്തിലാക്കാട്ടായിരിക്കും. ഇനി കാമണിക്കൂർ ഇത് ചെറിയ തീയിൽ സിമ്മാക്കി വെച്ചാ മതി. അപ്പൊ കാമണിക്കൂർ കൊണ്ടായി കിട്ടും. ഇപ്പൊ കാമണിക്കൂറായി, ഇതിന്റെ ആവി വന്നിട്ടുണ്ട്. ആവി വന്ന് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി ഇത് കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ കലത്തപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട അമ്മോൾഭോഗൊക്കെ നല്ലോണം പൊന്തി വന്നിട്ട്. ഇത് അപ്പർ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെല്ലാം വിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മളെ കലത്തപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതാ കഴിഞ്ഞിട്ടുണ്ടോ നോക്കാം. കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായി കേക്ക് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നന്നായി തണുത്ത ശേഷം മാത്രമേ കുക്കറിന് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഫുൾ പൊട്ടിപ്പോകും. കലത്തപ്പത്തിന് നല്ല ആയിരം വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയ കലത്തപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഒന്നോട് കൊറേ കാലം കലത്തപ്പം തിന്നിട്ട് മോശമല്ല. പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെയുണ്ട്. അടിപൊളി സൂപ്പർ. ഒന്ന് തിന്ന് നോക്കിയ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെ കലത്തപ്പത്തിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു ഡിഷാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ആകെ എന്താ പറയാ, അത് വേവാൻ എടുക്കുന്ന കുറച്ചൊരു സമയം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കാൻ പറ്റുമല്ലോ. കാമണിക്കൂറുണ്ട്, കാമണിക്കൂർ. പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ കണ്ണൂരുകാരുടെ പ്രത്യേക ഡിഷായത് കലത്തപ്പം. നമുക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അപ്പോ വീണ്ടും മറ്റൊരു ബ്ലോഗിലൂടെ വീണ്ടും കാണാം. ടാറ്റാ. Thank you.